തിരുവനന്തപുരം കഠിനംകുളം കായലിൽ വള്ളം മറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ചാന്നാങ്കര കണ്ടവിള സ്വദേശി ബാബുവാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെയാണ് വള്ളം മറിഞ്ഞ് അപകടമുണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന നാലു പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു. അലക്സ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അലക്സ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഇന്നലെ ഉച്ചതിരിഞ്ഞ് 3:30 കഠിനംകുളം കായലിൽ ഈ അപകടം ഉണ്ടാകുന്നത്. ചാന്നാങ്കര കണ്ടവിള സ്വദേശി ബാബു ഉൾപ്പെടെ 6 പേർ, 2 വള്ളങ്ങളിലായി 6 പേർ കഠിനംകുളം കായലിൽ മത്സ്യബന്ധനത്തിനായി പോവുകയായിരുന്നു. അതിൽ ബാബു അടങ്ങുന്ന 4-അംഗ സംഘം പോയ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ നിന്ന് ബാബുവും ഈ 4 പേരും വെള്ളത്തിലേക്ക് വീണത്. മറ്റു 3 പേരെ തൊട്ടു പിന്നാലെ വന്ന വള്ളം രക്ഷിച്ചു, വള്ളത്തിലുണ്ടായിരുന്നവർ രക്ഷിച്ചു. ബാബു നീന്തിക്കയറും, ബാബുവിന് നീന്തൽ വശമുണ്ടായിരുന്നു. അതുകൊണ്ട് ബാബു നീന്തിക്കയറുമെന്ന് മറ്റുള്ളവർ കരുതിയെങ്കിലും പക്ഷേ അതുണ്ടായില്ല. ബാബു മുങ്ങിപ്പോവുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ആ സമയം മുതൽ തന്നെ സ്കൂബ സംഘം സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തിയിരുന്നു. ഇന്നലെ വൈകിയും സ്കൂബ സംഘം തെരച്ചിൽ നടത്തിയിരുന്നു, പക്ഷേ ബാബുവിനെ കണ്ടെത്താനായില്ല. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി പ്രദേശവാസികൾ നടത്തിയ തെരച്ചിലാണ് ബാബുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ളതാണ് ദുഃഖകരമായ വാർത്ത. ചാന്നാങ്കര കണ്ടവിള സ്വദേശി ബാബു, 9 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. ഈ അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു ദാരുണമായ സംഭവമായി പോയി. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. ഇന്നലെ നടത്തിയ തെരച്ചിൽ കണ്ടെത്താനായില്ലെങ്കിലും ഇന്ന് രാവിലെ പ്രദേശവാസികൾക്കാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്താനായത്. വേണു അലക്സ, ഈ കഠിനംകുളത്ത് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്ന സ്ഥലമാണോ? വേണു, അത്തരം വലിയ രീതിയിൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രദേശമല്ല അത്. സ്വാഭാവികമായി ഒരുപക്ഷെ ഈ തിരയോ തിരയടിയിലോ പെട്ട വള്ളം മറിഞ്ഞതാകാനാണ് സാധ്യത എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഈ പ്രദേശവാസികൾ ദൃക്സാക്ഷികളും നൽകുന്ന വിവരം അങ്ങനെയാണ്. ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടിയൊഴുക്കുള്ള ഒരു പ്രദേശമായതിനാൽ അതിനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ വലിയ തോതിൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രദേശമല്ല അത്. വേണു, അലക്സ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.